Hello everyone, Nerys College in the Pudir class, Ella Rukum Sogadam. In the business studies, Padinanath chapter on Okunade, Planning and Organizing. അപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു പ്ലാനിങ് വേണം. അതായത് ഒരു മാർക്കറ്റിൽ കോമ്പറ്റീഷൻ മത്സര രംഗത്താണ് ബിസിനസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഒരു ജൗളിക്കട ഒരു ടൗണിലിട്ടു, അയാൾ ഇട്ടിട്ട് ഒരു വർഷമാകുമ്പോൾ അയാൾക്ക് നല്ല ബിസിനസ് നടക്കുകയാണെങ്കിൽ ആ ഒരു അടുത്ത വർഷം മുതൽ അതിൻ്റെ ചുറ്റും വേറെ വേറെ സ്ഥാപനങ്ങൾ പല പേരിലും വരും. അങ്ങനെ പല പേരിൽ സ്ഥാപനങ്ങൾ വരുമ്പോഴും നമ്മുടെ ഒരു സ്ഥാപനം ബിസിനസ്സിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്പർ വൺ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, ഒരു സ്ഥാപനത്തിന്റെ, ഒരു ബിസിനസിന്റെ, ഒരു സംരംഭത്തിന്റെ, ഒരു വ്യവസായത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന പ്ലാനിങ് ആണ്. ആസ് പെർ ദ ക്ലൈമറ്റ്, ഇവിടെയുള്ള ഒരു ബിസിനസ് അന്തരീക്ഷത്തിന്, കാലാവസ്ഥക്ക് അനുസൃതമായിട്ട് ഏറ്റവും ലാഭമുണ്ടാക്കാൻ, ഏറ്റവും നഷ്ടമില്ലാതിരിക്കാൻ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾക്ക് ഒരു ബിസിനസ് കെട്ടിപ്പടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്ലാനിങ്ങിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അതിലിപ്പോൾ നമ്മൾ 10-20 സ്റ്റാഫിനെ, എംപ്ലോയീസിനെ വെച്ചു. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന എഫിഷ്യൻ്റ് ആവുന്നില്ല, വർക്ക് നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്ലാനിങ് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടെ ഒരു ഓർഗനൈസിങ് മാറ്റണം. എന്താണ്, നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു അയച്ചുപണി നടത്തേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ബിസിനസ് മൂക്ക് കുത്തി താഴെ വീഴും, അല്ലേ, പൊളിഞ്ഞു പോവും. ആ ബിസിനസ് പൊളിഞ്ഞു പോവും എന്നുള്ള ഒരു ഡയഗ്നോസിങ്, അതായത് നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടായിട്ടും നമ്മുടെ ബിസിനസ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധം ആ മാനേജ്മെന്റ് കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, അവിടെ ഒരു ഓർഗനൈസിങ്ങിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും, അല്ലെ, അവിടെ ഉള്ള സ്റ്റാഫിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് അവിടെ പുതിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ കയറ്റി അത് റെഡിയാക്കാൻ നോക്കും. അതായത് നമ്മുടെ മാനേജ്മെന്റിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ അപ്പ് ചെയ്യാൻ നോക്കും. അപ്പൊ ആ ബിസിനസ് എന്താവും, വീണ്ടും ഡെവലപ്പ് ആവും. കാരണം ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ കസ്റ്റമറോടുള്ള ഹോസ്പിറ്റാലിറ്റി, പൊളൈറ്റ്നെസ്, അവരോടുള്ള സർവീസസ്, ഇതെല്ലാം കറക്റ്റ് പോകണം. അവർ നമുക്ക് നല്ല ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീം തന്നെ വേണം, അല്ലെങ്കിൽ ഒരു വലിയൊരു ബിസിനസ്സും നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യങ്ങളിലൂടെയാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ തേർഡ് പ്രൊസീജിയർ. എന്താ, ഐഡന്റിഫൈ ആൻഡ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ പോകുന്ന വഴിക്കായിരിക്കും മനസ്സിലാവുക അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്, ബിസിനസ് അവിടെ പോകുന്നില്ല മുന്നോട്ട്, ബിസിനസ്സിനെ പറക്കാൻ ശ്രമിക്കും പക്ഷേ രണ്ട് ചിറകും പിടിച്ചു വെച്ചേക്കുക. പറക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും ഡയറക്ടർക്ക്, പക്ഷേ ഡയറക്ടർ പറക്കാൻ അയക്കണില്ല. താഴെയുള്ള എംപ്ലോയീസ് ആവാ, അവിടെയുള്ള മാനേജ്മെന്റ് ആവാ, അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻസ് ആവാ, കംപ്ലയിൻസ് ആവാ, എന്തോ ആയിക്കോട്ടെ, ബിസിനസ് വളരുന്നില്ല. അപ്പൊ അത് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ആൾട്ടർനേറ്റീവ് പ്ലാനാണ്. ഇങ്ങനെ ഒരു പ്ലാനിൽ പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റി പറക്കാനുള്ള ഒരു പ്ലാൻ, പ്ലാൻ ബി. ഒരു പ്ലാൻ എ ഉണ്ടെങ്കിൽ ഒരു പ്ലാൻ ബി വേണം. സോ ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ, നമുക്ക് എപ്പോഴും ബിസിനസ്സിന് എന്ത് വേണം, ഒരു സെക്കൻഡ് ഓപ്ഷൻ, ഒരു പാരലൽ ആയിട്ടുള്ള ഒരു സംവിധാനം കൂടെ വേണം. ഒരു പ്ലാനിൽ നമ്മൾ ഒരു ബിസിനസ് ഒരേ ലെവലിൽ പോകാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കരുത്. ഒരു പക്ഷേ അവിടെ ഡൗൺ ആവണമെങ്കിൽ ഇപ്പുറത്ത് നമുക്ക് കയറി പിടിക്കാൻ പറ്റണം. സോ ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്താന്നുള്ളത് നമ്മൾ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിന് ഒന്നും രണ്ടും മൂന്നും മെത്തേഡ്സ് ഓഫ് ബിസിനസ് ഇംപ്ലിമെന്റേഷൻ നമ്മൾ പഠിച്ചിരിക്കണം, വേസ് കണ്ടെത്തിയിരിക്കണം. ഓക്കെ, എത്ര ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ട, എത്ര ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ഫോളോ അപ്പ് ചെയ്യുക. ഇത്രയും സ്റ്റെപ്പുകളാണ് ഈ പറഞ്ഞ ബിസിനസ് സ്റ്റഡീസിൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് വരുന്നത്. സോ എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മക്കളെ?